പുലികളിയെ കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന ചർച്ച. അയ്യന്തോൾ ദേശത്തിന്റെയും വിയൂർ ദേശത്തിന്റെയും പുലികൾ ശക്തന്റെ തട്ടകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാണികളുടെ ശ്രദ്ധ ഏറെയും പിടിച്ചുപറ്റിയത് വിയൂർ ദേശത്തിന്റെ പെൺപുലികളിലേക്കായിരുന്നു. ഉറിയടിക്കണ്ണനായി വേഷം കിട്ടിയ വൈഷ്ണവ എന്ന പെൺകുട്ടി വൈറലായതിന്റെ സമാന രീതിയിലാണ് പുലിവേഷം കെട്ടിയ പാർവതി എന്ന പെൺകുട്ടിയും വൈറലായി മാറിയത്. പെൺപുലി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകരും നാടെമ്പാടുമുള്ള പുലികളി പ്രേമികളും. ഇപ്പോഴത്തെ ആ പെൺകുട്ടി ആരെന്ന ചോദ്യത്തിന് ഉത്തരവുമായിരിക്കുന്നു. വിയൂർ ദേശത്തിന്റെ പുലികളിയിലാണ് സുന്ദരിയായ ഒരു പെൺപുലി പ്രത്യക്ഷപ്പെട്ടത്. അരമണിക്കിലുക്കിയുള്ള 22-കാരിയുടെ പുലിവേഷ ചുവടുകൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. തൃശൂരിന്റെ ഹൃദയം കയ്യിലെടുത്ത സുന്ദരി ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയ ഏറെ അന്വേഷിച്ചതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ 22-കാരിയായ പാർവതിയാണ് പുലിവേഷത്തിൽ തൃശൂരിന്റെ ഹൃദയം കീഴടക്കിയത്. പെൺപുലികളിൽ വൈറലായ പാർവതി വി നായർ അറിയപ്പെടുന്ന മോഡലും നർത്തകിയുമാണ്. പാർവതി വി നായരുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പുലിവേഷം കെട്ടുക എന്നത്. ഈ ആഗ്രഹ സഫലീകരണത്തിന് പിന്തുണ നൽകിയത് വിയൂർ ദേശത്തിന്റെ പുലികളി സംഘമാണ്. 3 ദിവസത്തെ പരിശീലനം കൊണ്ടാണ് പാർവതി തൃശൂരിന്റെ മനസ്സ് കീഴടക്കിയത്. പാർവതിയുടെ അമ്മ വീട് തൃശൂർ ആയതിനാൽ തന്നെ പുലിവേഷം കെട്ടണമെന്നത് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. ഇതോടെയാണ് പാർവതി വിയൂർ ദേശത്തിന്റെ സംഘാടകരെ സമീപിക്കുന്നത്. പാർവതിയെ കൂടാതെ മറ്റ് 2 സ്ത്രീകളും പുലിവേഷം കെട്ടിയിരുന്നു. പാർവതി ആഗ്രഹം അറിയിച്ചപ്പോൾ ചുവടുകൾ പരിശീലിപ്പിക്കാൻ സംഘാടകർ തന്നെ തയ്യാറെടുക്കുകയായിരുന്നു. ചിട്ടയായ വ്രതം എടുത്താണ് മോഡലും നർത്തകിയും കൂടിയായ പാർവതി 3 ദിവസത്തെ പുലികളി ചുവടുകൾ മനഃപ്പാടമാക്കിയത്. കളിയാശാന്മാരുടെ ശിക്ഷണത്തിനൊപ്പം തന്നെ യൂട്യൂബിൽ നിന്ന് താളവും കളിയുടെ ചുവടുകളും പാർവതി മനഃപ്പാടമാക്കി. പിന്നീട് ആദ്യമായി പുലിവേഷം കെട്ടിയതും വിയൂർ ദേശത്തിന്റെ കളിസംഘത്തിനൊപ്പം. ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ പാർവതി പ്രശസ്തയായ മോഡൽ കൂടിയാണ്. പുലിവേഷം കിട്ടുന്ന KG ഉണ്ണികൃഷ്ണൻ, സുരേഷ് രാമചന്ദ്രൻ എന്നിവരാണ് പാർവതിക്ക് പരിശീലനം നൽകിയത്. മെയ്വഴക്കവും കായിക ശേഷിയുമാണ് പുലികളിക്ക് വേണ്ട പ്രധാന സവിശേഷതകൾ. പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന പുലികളി എന്ന കലാരൂപത്തിന് സ്ത്രീ സാന്നിധ്യം അറിയിച്ചത്. 2016 ആദ്യമായി വിയൂർ ദേശം പെൺപുലികളെ അരങ്ങിലെത്തിച്ചത്. അരമണിക്കിലക്കിയുള്ള ആൺ സാന്നിധ്യത്തിൽ അന്ന് ആദ്യമായിട്ടാണ് പെൺപുലികളും പുലിവേഷത്തിലെത്തിയത്. വന്യതാളവും താളത്തിന് വഴങ്ങാത്ത ചുവടുകളും കോമാളി വേഷവും ആക്ഷേപഹാസ്യ ദൃശ്യങ്ങളുമെല്ലാം പുലികളിയുടെ പ്രത്യേകതകളാണ്. ഈ ഭാവങ്ങൾ ആണുങ്ങൾക്ക് മാത്രം പകർന്നാടാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന കാലത്താണ് പെൺ സാന്നിധ്യം ആദ്യമായി എത്തിയത്. 51 പുലികളാണ് വിയൂർ ദേശത്തിന്റെ പെൺപുലി സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. 3 വർഷത്തിനു ശേഷം ഇത്തവണത്തെ പുലികളി പെൺപുലികളുടെ സാന്നിധ്യം വേറിട്ട ആകർഷണമായി മാറുകയും ചെയ്തു. വെബ് ഡെസ്ക്, പുതുമൈ ന്യൂസ്.